ഹായ് ഐസ് വെൽക്കം ബാക്ക് ടു യാത്ര ബ്ലോഗ് നിങ്ങൾ ഈ ചാനൽ അതുപോലെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനന്തു റജിലാൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഇന്നത്തെ ടോപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ താടി മീശയെ പറ്റിയിട്ടാണ് താടി മീശയെ പറ്റി ആ വീഡിയോ ഇട്ട് ഒരുപാട് നാളായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും താടി മീശക്കാരാണ് അപ്പോൾ അവർ കുറച്ച് കുറേ പേര് പറഞ്ഞു താടി മീശയെ പറ്റിയിട്ട് വീഡിയോ ഇടണം 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 ഇടണമെന്ന് ഓക്കെ ഞാൻ കുറച്ച് ട്രാവലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കി പക്ഷേ ഒരു രക്ഷയും ഇല്ല താടി തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രണ്ട് കൂട്ടർ ഇത് കുറേ നാട്ടിൽ പറയുന്നില്ല രണ്ട് കൂട്ടർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല അതായത് സമയമില്ലാത്ത സമയമുള്ള മാത്രം വീഡിയോ കാണുക രണ്ടാമത്തെ കൂട്ടർ താടി മീശയെ പറ്റി ചിന്തിക്കാത്തതെന്ന് വീഡിയോ കാണണ്ട താടി മീശയും പറ്റി ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രം വീഡിയോ കണ്ടാൽ മതി ഓക്കെ അപ്പം നമുക്ക് ആകൊന്നും വേണ്ട വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പുതിയ സെറ്റപ്പ് എങ്ങനെയുണ്ട് ഓരോ തവണ ഞാൻ ഓരോ സെറ്റപ്പിലായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മളൊരു ഫൈനൽ സെറ്റപ്പ് കേട്ടോ ഒരു മൈക്കൊക്കെ എടുത്തിട്ടുണ്ട് പഴയ മൈക്കിൽ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്യാൻ ഞാൻ ആകെ മടുത്തു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ ആയിരിക്കും പക്ഷേ വീഡിയോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ അതിൻ്റെ ബാറ്ററിക്ക് എന്തോ പ്രശ്നം വന്നിട്ട് ഇങ്ങനെ ക്രു 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 ആണ് അപ്പോൾ തന്നെ പണം പോട്ടെ പവർ വരട്ടെ റോഡിൻ്റെ ഒരു മൈക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ക്വാളിറ്റിയൊക്കെ ഒന്ന് കൊള്ളാങ്കിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ താടിയും മീശയും പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനറിയാം ഒരുവിധം എല്ലാവരും എനിക്ക് വരുന്ന മെസ്സേജസിലും കമൻറ്റിൽ വരുന്ന എല്ലാത്തിൻ്റെയും ഒരു ടോപ്പിക്ക് എല്ലാവരും പറ്റി ചോദിക്കുന്നത് വേണ്ട ഇവനെ പറ്റിയിട്ടാണ് ഈ കുപ്പി കണ്ടപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കാണും ബിനോക്സ് ഡിലാണ് കേട്ടല്ലേ ഏത് കമ്പനിയിൽ നിന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ബാക്കാണ് പറയുന്നില്ലെന്നല്ല ഈ വശത്ത് സ്റ്റിക്കറ് ഇളകിപ്പോയി ഇത് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓയില് ഒഴിച്ചു വച്ചിട്ട തലത്തേക്കും എണ്ണയാണ് അപ്പം അതുകൊണ്ട് ഒരു പഴയ കുപ്പിയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഒരു കുപ്പി കാണിക്കുക എന്ന് വെച്ചു അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജിൻ്റെ ഭൂരിഭാ ഭൂരിഭാഗവും മിനോ പറ്റിയിട്ടാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നതാണ് പക്ഷേ എങ്കിലും എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ടും കുറച്ചും കൂടി ഈസിൽ ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ മിനോക്സിഡിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം എന്താ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് എവിടെ വാങ്ങാൻ കിട്ടുമെന്നാണ് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പം സമയമുള്ളപ്പോഴും കുറച്ച് ലാഗുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ ഒന്ന് ക്ഷമിച്ച് കണ്ടേക്കുക കേട്ടോ എല്ലാം പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ടൈം എടുക്കും അപ്പോൾ മിനോക്സിഡിൽ എവിടെ വാങ്ങാൻ കിട്ടും എന്ന് കുറച്ച് പേര് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ പിന്നെ കുറേ സൈറ്റുകളുണ്ട് മീഷോ അങ്ങനെ ഒരുപാട് സൈറ്റിൽ നമുക്ക് മിനോക്സിഡിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ബെറ്റർ നിങ്ങൾ വാങ്ങുന്നത് എപ്പോഴും ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക ഒരു അൻപത് രൂപയോ നൂറ് രൂപയോ ചിലപ്പോൾ വ്യത്യാസം ചിലപ്പോൾ കാണും ഓക്കെ അപ്പോൾ മിനി ഈ ഫ്ലിപ്പ്കാർട്ടിൽ വരുന്നതിൽ ഭൂരിഭാഗവും ഫേക്ക് തന്നെയാണ് എനിക്ക് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാവും അത് ഫേക്കാണ് ഒരു ഓയിൽ പോലെ എന്തോ ഒരു ഡ്രോപ്പർ ആയിട്ടുള്ളതാണ് വരുന്നത് അപ്പോൾ ദൈവം ചെയ്ത് വീഡിയോ കാണുന്നവർ ഇനി ഇനി എനിക്ക് കമൻറ്റാക്കിയിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കും ചോദിക്കരുത് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എല്ലാം ഒരുവിധം എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും അവിടെ അപ്പം വാങ്ങുക ഓക്കെ ഇത് വാങ്ങുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് എപ്പോഴും പറഞ്ഞ കാര്യമാണ് വേണം നിങ്ങൾ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് അല്ലാതെ കിട്ടും പക്ഷേ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണ്ടി മാത്രം വാങ്ങുക കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ മിനോക്സില് എന്നൊരു സാധനം വാങ്ങി താടിക്കും മീശയ്ക്കും തേക്കുന്നത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ എനിക്ക് എനിക്ക് പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് വാങ്ങിച്ചു തേച്ചു ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ അറിവില് ബുദ്ധിമുട്ടുള്ള ഓരോ ഡോക്ടർമാരും ഇത് മുഖത്ത് തയ്ക്കാൻ പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഒന്നര ഡോക്ടേഴ്സിനകത്ത് അവർ അങ്ങനെയാണ് പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിൻ ഇത് മെഡിസിൻ ആണ് ഇതൊരു ബി എയുടെ ഓയിലുള്ള ഈ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ബാളിന് തലയിൽ തേക്കാൻ വേണ്ടി മാത്രമാണ് മിനോക്സിൽ എന്നുള്ള സാധനം ഇറക്കി വയ്ക്കുന്നത് അതിൻ്റെ യൂസും ഇതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ താടി മീച്ചേനും തേക്കാൻ ഓക്കെ അപ്പോൾ അവനോട് റിസ്ക്കിലാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ പറ്റി പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ മിനോ എത്ര എം എൽ എത്ര എം എൽ അല്ലെ എത്ര പെർസെൻറ്റേജ് എനിക്ക് ഇത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഉണ്ട് ഫൈവ് ഉണ്ട് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ടെൻ പെർസെൻറ്റേജ് വാങ്ങി തേക്കരുത് ടെൻ പെർസെൻറ്റേജ് തേക്കുന്ന ഒരുപാട് കൊച്ചു കൊച്ചു പയ്യന്മാർ പയ്യന്മാർ എനിക്ക് ഫോട്ടോയും മെസ്സേജ് എല്ലാം അയക്കാനോട് ക്ഷമിക്കുക എനിക്ക് ചുമയുണ്ട് ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമ വരും ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ടെൻ പെർസെൻറ്റേജ് വാങ്ങുന്ന ഒരുപാട് പയ്യന്മാർ മിസ്സഹിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ദൈവം ടെൻ പെർസെൻറ്റേജ് വാങ്ങി യൂസ് ചെയ്ത് ഇത് ഫൈവ് പെർസെൻറ്റേജും ടൂ പെർസെൻറ്റേജും തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് എനിക്ക് അറിയില്ല വാങ്ങിച്ച് തന്നെ ഒക്കെ ആവുന്നു ഒരുപാട് പേര് ചൊറിച്ചിൽ ആണ് ഒരുപാട് ആൾക്കാരും പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരുതരം താരൻ പോലെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നു പിന്നെ റെഡ്നെസ് നമുക്ക് ഒരുതരം തടുപ്പ് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ തലവേദന അപ്പോൾ അതൊക്കെ ഈ മിനോക്സിഡൻ സൈഡ് എഫക്റ്റ് അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ മിനോക്സിളിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഹെയർ ഫോളിക്കുള്ള ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടുകയും അവിടെ ആവശ്യത്തിന് പ്രോട്ടീൻസും ഓക്സിജൻസൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആ ഹെയർ ഫോളിക്കുള്ള ഹെയർ നന്നായിട്ട് ഗ്രോ ആയിട്ട് വരും അപ്പോൾ അതാണ് മിനോക്സിഡിൻ്റെ ഒരു പർപ്പസ് കൂടുതൽ ആധികാരികമായിട്ട് ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കമൂണിസം മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന ഒരു യൂ ഒരു നൂറ് പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് റിസൾട്ട് കിട്ടാറുണ്ട് അതിൻ്റെ കാര്യം ഇതാണ് നമുക്കൊരു നാല് ടു ഒരു എട്ടാഴ്ചക്കകത്ത് തന്നെ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വാങ്ങി എല്ലാവരും യൂസ് ചെയ്യും ഓക്കെ പക്ഷേ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ല ഒരു ദിവസം കുറെ നാളത്തേക്കും അത്യാവശ്യം തടി മീശം വരുമ്പോഴത്തേക്കും അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഇത് ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച നാലഞ്ച ഒരു മാസത്തിനകത്ത് ഒരു മാസം കൊണ്ടൊക്കെ തന്നെ ഈ വന്ന ഹെയർ എല്ലാം പൊഴിഞ്ഞു പോകാൻ തുടങ്ങും അപ്പോൾ അതൊരു നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ മിനോക്സിൽ ഒക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക അതൊരു പ്രോപ്പർ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോവും കാരണമെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പ്രോട്ടീൻസും അല്ലെങ്കിൽ ഈ നമ്മൾ ഈ മിനോക്സിലെ ഒരു ഹെൽപ്പോടെയാണ് അവിടെ ഹെയർ എല്ലാം ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും അത് അതേപോലെ തന്നെ പൊഴിഞ്ഞു പോകും അപ്പോൾ മിനോക്സിൽ തേച്ച് കൊണ്ടുവരുന്ന ഒരു താടി മീശയും ഒരു നൂറ് ശതമാനം അത് അവിടെ തുടരും എന്നുള്ളത് അത് അവനോൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിരിക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും ചില ആൾക്കാർക്ക് അങ്ങനെയാണ് നിൽക്കും ഭാഗ്യത്തിന് എനിക്ക് എനിക്കിതുവരോട് പൊഴിഞ്ഞു പോയിട്ടില്ല കാരണം ഞാൻ നന്ന നന്ന് നല്ല രീതിക്ക് കെയറിയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ഇട്ട് ഒരുപാട് ഒരുപാട് മാസങ്ങളാവും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിന് മുകളിൽ രണ്ട് വർഷമൊക്കെ എന്തായാലും ആകുമായിരിക്കും തോന്നുന്നു സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ യൂസ് ചെയ്യുന്നത് ബിയേഡ് ഓയിലാണ് അപ്പോൾ ബിയേഡ് ഓയിൽ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് താടി മിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ പഴയ വീഡിയോസ് കണ്ട പഴയ പഴയ വീഡിയോസിലൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും ബിയേഡ് എനിക്ക് അത്യാവശ്യം നല്ല എനിക്ക് നല്ല കട്ടിയായിട്ടും നല്ല തിക്നെസ് ആയിട്ടും അത്യാവശ്യം പാച്ച് കവറായിട്ട് എനിക്ക് വരുന്നുണ്ട് ഇതിൽ പെട്ടെന്നുള്ളൊരു ഒരു ഒരു മാജിക് ഒരു റിസൾട്ട് നമുക്ക് ബിയേഡ് വില നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമ വേണം ഓക്കെ പിന്നെ കുറച്ച് കൂടി ചോദിക്കാൻ ഡി എച്ച് ടി ബാധിക്കും മിനോക്സ്കില് അപ്പോൾ മിനോക്സിഡിൽ യൂസ് ചെയ്ത ഡി എച്ച് ടീനെ ബാധിക്കും എന്നൊന്നും എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നിങ്ങളൊന്നും നോക്കുക സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്ന ചാൻസ് ഉള്ളത് തലവേദന ഈ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചില ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ സൈഡ് എഫക്റ്റാണ് ഇനി പറയാനുള്ളത് മിനോക്സിനെ പെട്ടിട്ടല്ല ബി ഓയിലെ പെട്ടിട്ട് പറ്റിയിട്ടാണ് അപ്പം എല്ലാവരും ചോദിക്കുന്നത് മിനോക്സിൽ യൂസ് ചെയ്യണോ ബി ഓയിൽ യൂസ് ചെയ്യണോ അത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സാക്കി യൂസ് ചെയ്യണോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരിക്കലും ഇത് വാങ്ങി യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല പക്ഷേ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും എനിക്കിത് മെസ്സേജ് അങ്ങനെ ആയതുകൊണ്ടും ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് വെച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ ആ രീതി മാത്രം കാണുക ദൈവീത എന്നെ പൊങ്കാല ഇടരുത് കമൻറ്റിൽ വന്നിട്ട് ഓക്കെ അപ്പോൾ ബി എഡ് ഓയിൽ കണ്ടോ ഇഷ്ടം പോലെ ബി എഡ് ബി എഡ് ഓയിലിൻ്റെ കയ്യിലുണ്ട് ഇത് ബി എഡിനേറ്ററിൻ്റെ ബി എഡ് ഓയിലാണ് ഹാർഡൻസ് ബി എഡ് ഓയിലുണ്ട് ഹെംസ് ഓയിൽ ബി എഡോയുടെ മാൻ കമ്പനിയുടെ ബി എഡ് ഓയിലുണ്ട് ബി എഡോയുടെ ബി എഡ് ഓയിലുണ്ട് അവിടെ ഈ ലാപ്പിൻ്റെ പുറകിലും കുറച്ച് വീഡിയോയില് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വാങ്ങി ഞാൻ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കുറേ ആളുകളോട് പറയുകയാണ് അവിടെ ഇങ്ങനെ മാറ്റി അപ്പോൾ നമ്മൾ ഇന്ന് പറ്റി ഞാൻ പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്ന ബി എഡ് ഓയിൽ ഹാർഡൻസ് ബി പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതായിരിക്കും ഞാൻ ഒരുപാടിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് യൂസ് ചെയ്യാൻ അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടിയത് ബി എഡ് ഓയിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബി എഡ് ഓയില് ഓക്കെ ദ ഹാർഡൻസ് ബി ബിയുടെ വലു ഓക്കെ അപ്പോൾ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ബിയുടെ വലുതന്നെയാണ് അത്യാവശ്യം നല്ല പൊളി റിസൾട്ട് കിട്ടുന്നുണ്ട് താടി മീശ നല്ല തിക്ക് തിക്കായിട്ട് വരുന്നുണ്ട് ബേബി ഗ്യാസെല്ലാം നല്ല തിക്കാവുന്നുണ്ട് പിന്നെ പാച്ചസ് കവറാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ബീഡോ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീ വേറുള്ള വീഡിയോ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉടൻ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കാരണം ഇൻഗ്രീഡിയൻസ് വൈസ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായാലും ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം അപ്പോൾ ബി ബിയേഡോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത് ഒരു ബിയേഡ് ഓയിലുകളും മാജിക് ഓയിലല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ബിയേഡ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ മിനോക്സിഡിലും ബിയേഡ് ഓയിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്യരുത് ബിയേഡ് ഓയിൽ വേറെ മിനോക്സിഡിൽ വേറെ ഓക്കെ അപ്പോൾ മിനോക്സിഡിൽ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ബിയേർഡ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയങ്ങൾ സമയം എന്ന് പറയുന്നത് രാവിലെ ബെറ്റർ നിങ്ങൾ രാവിലെ യൂസ് ചെയ്യുക മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് രാവിലെ യൂസ് ചെയ്യുക അധികം പൊടി ഒന്നും കൊള്ളാ കൊള്ളുന്നവരാണെങ്കിൽ പുറത്തൊക്കെ വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മണിക്കൂറൊക്കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ മസ്റ്റായിട്ടും രാത്രി യൂസ് ചെയ്യുക കിടക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ യൂസ് ചെയ്യുക രാവിലെ വാഷ് ചെയ്ത് കളയുക അപ്പം നന്നായിട്ട് പെനട്രേറ്റ് ആയി പോവും ഇത് അത്യാവശ്യം ഒരു ഓയിലി ആയിട്ടുള്ള ഓയിലല്ല വലിയ ഓയിലിയൊന്നുമല്ല ഒരു സിറം ടൈപ്പാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പെനട്രേറ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്മെല്ലും എല്ലാം ബാക്കിയെല്ലാം ഒക്കെയാണ് ഇത് വാങ്ങിയ വിശേഷർക്ക് അറിയായിരിക്കും നല്ല റിസൾട്ടും അവർക്കെല്ലാം കിട്ടുന്നുണ്ട് എനിക്ക് ക്യാമറ്റിൽ വരുന്നുണ്ട് എനിക്കും റിസൾട്ട് പേഴ്സണലി കിട്ടിയ ഒരു ബീഡ് അപ്പോൾ ബീഡോ ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് നമ്മുടെ ഹെയറിനെ നല്ല ഹെയറിനൊരു എന്താണ് ഒരു ഒരു സ്മൂത്ത് ആക്കാനും നറോഷ്മെൻറ്റ് അതായത് നമുക്ക് ഒരു എങ്ങനെ എന്താ പറഞ്ഞ ഒരു ഒരു നമ്മൾ തലമുടി എണ്ണ തയ്ക്കുന്ന ആ ഒരു അതേ പർ പർപ്പസ് തന്നെയാണ് നമ്മൾ ബി എഡ് ഓല് അപ്ലൈമിക്കുന്നത് നമ്മുടെ നല്ല ഒരു ഒരുവിധം പിരുന്നൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല ലെങ്തിയായിട്ട് വളരാനും ചുരുണ്ട അത്യാവശ്യം ചുരുണ്ട ഒരു വൃത്തിയടായിട്ടിരിക്കുന്ന ബി എഡൊക്കെ അത്യാവശ്യം നല്ല ലെങ്തായിട്ട് വരാനൊക്കെ ബി എഡ് ഓല് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും എഡ് ഓലൊന്നും ചെയ്യുന്നില്ല പിന്നെ ബി എഡ് മാത്രമല്ല നമ്മൾ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്രയും താടി മീശയൊക്കെ വരൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതിൽ മാത്രം ആശ്രയിച്ചിരിക്കരുത് നിങ്ങൾ നിങ്ങളെ ഡയറ്റും കൂടെ നോക്കുക കുറച്ച് നല്ല ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക മുട്ടയുടെ വെള്ളം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കൗട്ട് അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല നമ്മൾ ഹെറിഡിറ്ററി പാരമ്പര്യവും താടിമീശായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക പിന്നെ കുറച്ച് വീടോലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താടിമീച്ച വളരാനായിട്ട് ഓക്കെ പിന്നെ ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് എനിക്ക് എൻ്റെ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല ബിയർഡ് ഓയിൽ പൊതുവേ യൂസ് ചെയ്യുമ്പോഴുള്ള എഫക്ട്സ് അതായത് നാച്ചുറൽ കണ്ടൻറ് ഉള്ള ബിയേഡ് ഓയിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണം നാച്ചുറൽ കണ്ടൻ്റ് ഉള്ള ബിയേഡ് ഓയിൽ ഇപ്പോൾ ഇറങ്ങുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുപാട് ബിയേഡ് ഓയിൽ എല്ലാം കെമിക്കൽ കണ്ടൻറ്റ് അതായത് മിനോ പോലുള്ള കെമിക്കൽ കണ്ടന്റ് സൾഫേറ്റ് അങ്ങനെയുള്ള കുറേ പ്രശ്നം പ്രശ്നം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് മിനറൽ ഓയിലുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീടുകളിലുള്ള എല്ലാം ഉണ്ട് വേറെ വാറ്റീസിനെ എല്ലാ തരും അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ഇൻഗ്രീഡിയൻ്റെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും ഒരു ഇൻഗ്രീഡിയൻ ഇല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നാച്ചുറലാണ് നമുക്ക് ഹാങ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയറ്റും ഇല്ല കൂടിപ്പോയ നമുക്ക് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിംപിൾസ് അതായത് ഒരുപാട് ഓയിലി സ്കിന്നുള്ളവർക്ക് പിംപിൾസ് വരും അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉപായാണ് നിങ്ങൾ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക അത്രേ ഉള്ളൂ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ട് വയ്ക്കുക അല്ലാണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ വരില്ല ഓക്കെ പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഡ് ഓയിൽ നമ്മൾ നോക്കും ഏതൊരു ബീഡോലും ഇപ്പോൾ ഈ വീടുകൾ തന്നെ നല്ല ഏതൊരു ബീഡുകൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് നോക്കുക കാരണം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ബുക്ക് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം ബെസ്റ്റ് ടോപ്പ് ഇൻഗ്രീഡിയൻറ്റ് അതായത് എന്ന് പറയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞുതരാം ഒഹോബ ഓയിൽ ഗ്രേവ് സീഡ് ഓയിൽ കോക്കനട്ട് ഓയിൽ ഹെം സീഡ് ഓയിൽ ആർഗൺ ഓയിൽ അവക്കാഡ ഓയിൽ പെപ്പർമെൻറ് ഓയിൽ ആൽമണ്ട് ഓയിൽ അയ്യോ റെക്കോർഡ് റെക്കോഡാവുന്നതാണ് അറക്കോടാ ആൽമണ്ട് ഓയിൽ കാസ്റ്റർ ഓയിൽ ടീ ട്രീ ഓയിൽ സീഡർ വുഡ് പെപ്പർമെൻറ്റ് ആ ഇത്രയും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റുകളോ ഇതിലേതെങ്കിലും കുറേ കുറച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻ്റുകളോ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പെപ്പർമെൻറ്റ് ഓയിൽ ഇതിലില്ല പിന്നെ ഇല്ലാത്തത് അവക്കാട ഓയില ബാക്കി ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻ്റുകളൊരു ബീഡ് ഓയിലാണത് മാത്രമല്ല ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം കോൾഡ് പ്രസ്ഡ് ഓയിലാണ് കോൾഡ് പ്രസ്ഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ ഓയിലെല്ലാം ഹീറ്റ് ചെയ്താണ് എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് മാനുഫാക്ചറിങ് ചെയ്തത് പക്ഷേ കോൾഡ് പ്രസ്ഡ് ഓയിൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ്ട് അതിന് നമുക്ക് ആ ഒരു റോ ഫോർമാറ്റ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ബീ അങ്ങനെയുള്ള ഓയിൽസിന് കുറച്ചുകൂടി കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള ഓയിൽസ് ആയിരിക്കും അതിൻ്റെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആ ഓയിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതാണ് കോൾഡ് പ്രസ്ഡ് ഓയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് വെക്കാൻ അറിയാൻ പറ്റും കോൾഡ് പ്രസ്ഡ് ഓയിൽ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇത് യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി കാണിക്കണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം എങ്കിലും അടുത്തൊരു വീഡിയോ കാണിക്കാം ഇനിയിപ്പോൾ മീശ വീഡിയോ ഒരുപാട് ഉണ്ടാവും ചാനലിൽ അപ്പോൾ ചുമയാണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ആ വാട്സപ്പ് നമ്പരും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഡൗട്ട് ഉള്ളവർ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും മെസ്സേജ് അയയ്ക്കാം പിന്നെ ഈ ബിയുടെ ഓയിൽ അതായത് ഈ ഹാറൻസ് ബിയുടെ ഓയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്കും അവരുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വാങ്ങാം ജെനുവിനാണ് കുറച്ച് കുറേ പേര് പറഞ്ഞു ബ്രോ അവർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്ന് പറയുന്ന സാധനം കിട്ടുമെന്ന് സാധനം കിട്ടും ജെനുവിനാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ല അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങ് വാങ്ങി യൂസ് ചെയ്യാം പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് റിപ്ലൈ പ്രതീക്ഷിക്കരുത് ഒരുപാട് മെസ്സേജസ് മെസ്സേജസ്ന്ന് കിടപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല വല്ലപ്പോഴാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകൾ മൂലവും എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഓക്കെ വേറെ പിന്നെ ഈ സാധനം വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ നമ്പർ മാറി വരുന്ന വരുന്നതാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ കറക്റ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പരും ഇൻസ്റ്റഗ്രാം ഏടിയും ഏറ്റവും ടോപ്പിലായിരിക്കും അത് കഴിഞ്ഞ് ഇതായം താഴായിരിക്കും എൻ്റെ നമ്പർ ഓക്കെ അപ്പോൾ അത് നോക്കി ഒന്ന് മെസ്സേജ് അയയ്ക്കുക വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയ ടോപ്പിക്കായിട്ട് കാണാം അതൊരു കണം വരയ്ക്കും ബൈ